അപ്പോൾ അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് കേരളം പോവുകയാണ് മറ്റന്നാൾ. ഇന്ന് പരസ്യപ്രചാരണം അവസാനിക്കുകയാണ്. നാല് ജില്ലകൾ, വാശിയേറിയ പ്രചാരണം നടന്ന നാല് ജില്ലകൾ. നമുക്കപ്പോൾ നിലവിലെ ഒരു രാഷ്ട്രീയ ചിത്രം ഈ നാല് ജില്ലകളിലും എന്താണെന്ന് നോക്കാം. അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്, ഒപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അതിഥികളുമുണ്ട്. പ്രമുഖരായ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ ചർച്ചയിൽ നമുക്കൊപ്പം ഉണ്ട്. അവർ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്യും. നമുക്കറിയാം, ഏറ്റവും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലാണ്. ഈ നാല് ജില്ലകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വാശിയേറിയൊരു മത്സരം, കാരണം അതിന് കഴിഞ്ഞ തവണത്തെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. LDFഉം UDFഉം ഒരേ നമ്പർ സീറ്റുകൾ പിടിക്കുകയും അതിൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ LDF അധികാരത്തിലേക്ക് എത്തുകയും ചെയ്ത കണ്ണൂർ കോർപ്പറേഷൻ, പിന്നീട് അവിടെ നിന്ന് ഈ വിമതനെ തിരിച്ച് മുന്നണിയിലേക്ക് എത്തിച്ചുകൊണ്ട് UDF ആ ഭരണം പിടിച്ചു. അങ്ങനെ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേദിയായ കണ്ണൂർ കോർപ്പറേഷൻ. ഇത്തവണ അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികൾക്കും അവിടെ ജീവൻ മരണ പോരാട്ടമാണ്. പ്രമുഖരായ സ്ഥാനാർത്ഥികളെ തന്നെ അവർ രംഗത്തിറക്കുകയും ചെയ്തിരിക്കുന്നു. കണ്ണൂർ കോർപ്പറേഷനിലെ LDF സ്ഥാനാർത്ഥി എൻ സുകന്യാണ് ഞങ്ങളുടെ പ്രതിനിധി. നൌഫലിനൊപ്പമുള്ളത് ഒപ്പം പ്രശാന്ത് നിലമ്പൂർ മലപ്പുറത്തെ വിവരങ്ങളുമായി ചേരും. KPA മജീദ് ലീഗ് നേതാവ് അദ്ദേഹത്തിനൊപ്പമുണ്ട്. അങ്ങനെ നമുക്ക് വിശദമായി അവരിലേക്ക് വരാം. ആദ്യം ഞാൻ നൌഫലിലേക്കാണ് പോകുന്നത്. നൌഫൽ, ഒരുപക്ഷെ കണ്ണൂർ കോർപ്പറേഷനിലെ ഒരു പോരാട്ടത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എത്രത്തോളം പ്രതീക്ഷ വെക്കുന്നുണ്ട് ഇരു മുന്നണികളും കണ്ണൂർ കോർപ്പറേഷനിൽ? പൊതുവെ ജില്ലയിലെ ഒരു ചിത്രം എന്താണ്? ശാലിനി, നമുക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള ജില്ലയാണ് കണ്ണൂർ. പ്രധാനമായും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ കാലത്തും വലിയ മുന്നേറ്റം LDF ഉണ്ടാക്കാറുണ്ട്. കഴിഞ്ഞ തവണ 72 ഗ്രാമപഞ്ചായത്തുകളിലേക്കും അതുപോലെ 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും അതുപോലെ നഗരസഭകളിൽ ഭൂരിപക്ഷമിടത്തേക്കും LDF ആണ് ജയിച്ചത്. കഴിഞ്ഞ തവണ 3 നഗരസഭ മാത്രമാണ് UDFന് കിട്ടിയത്. അതാണൊരു പശ്ചാത്തലം. പക്ഷേ ഇത്തവണ കടുത്ത പോരാട്ടമാണ്, കടുത്ത മത്സരമാണ് കഴിഞ്ഞ രണ്ടാഴ്ചത്തെ പ്രചരണത്തിൽ നിന്ന് നമുക്ക് ദൃശ്യമാകുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ കോർപ്പറേഷനാണ്. കണ്ണൂർ കോർപ്പറേഷനിൽ ഈ കഴിഞ്ഞ തവണ 55 സീറ്റിൽ 27-27 എന്ന നിലയിലായിരുന്നു വന്നത്. അവസാനം കോൺഗ്രസ് വിമതനെ ഇടതുപക്ഷത്തോടൊപ്പം ചേർത്താണ് അവർ ഭരണം തുടർന്നത്. കണ്ണൂർ കോർപ്പറേഷൻ പരമ്പരാഗതമായി UDFന് സ്വാധീനമുള്ള സ്ഥലമാണ്. എന്നിട്ടും കഴിഞ്ഞ തവണ ഈ വിമത ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് LDFന് അവിടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാനായി. അതുകൊണ്ട് തന്നെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഇത്തവണ കൂടുതൽ സീറ്റ് നേടാമെന്നൊരു പ്രതീക്ഷയാണ് LDFനുള്ളത്. ഈ നഗരസഭകളുടെ കാര്യമാണെങ്കിൽ 3 സ്ഥലത്താണ് ഭരണമാറ്റത്തിന് സാധ്യത. അത് UDF ഭരിക്കുന്ന ഇരിട്ടി, അതുപോലെ തന്നെ UDF ഭരിക്കുന്ന പാനൂര്, അതുപോലെ തന്നെ ഈ ശ്രീകണ്ഠാപുരം. ഈ സ്ഥലങ്ങളിൽ നേരിയ വോട്ട് വ്യത്യാസത്തിലാണ് UDF ഭരിക്കുന്നത്. ഇവിടെ ഭരണമാറ്റമുണ്ടാകുമെന്നും LDF പ്രതീക്ഷിക്കുന്നു. ഈ 71 പഞ്ചായത്തുകളിൽ ഈ 10 ഒരു പക്ഷേ ഭരണമാറ്റമുണ്ടായേക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായത് ഒന്ന് LJPയുടെ കൂടുമാറ്റമാണ്, മറ്റൊന്ന് ഈ മലയോര മേഖലയിൽ സ്വാധീനമുള്ള മാണി കോൺഗ്രസ് തങ്ങളോടുകൂടി വന്നതോടുകൂടി LDFന് കൂടുതൽ കരുത്തുണ്ടാകുമെന്ന് അവർ പറയുന്നു. പക്ഷേ UDF പറയുന്നത് ഈ പരമ്പരാഗതമായ UDF ഈ വോട്ടുകൾ ഒരിക്കലും മാണി കോൺഗ്രസിൻ്റെ കൂടെ പോവില്ല, അത് UDFനൊപ്പം ഉറച്ചു നിൽക്കുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രചരണമായിരുന്നു LDF. ഈ വികസനം ചർച്ചയാക്കിയപ്പോൾ UDF തദ്ദേശ തെരഞ്ഞെടുപ്പ് ആയിട്ട് പോലും ഈ നിലവിലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ചർച്ചയായിക്കൊണ്ടായിരുന്നു മത്സരം നടന്നത്. ഈ LDFന്റെ 4 മന്ത്രിമാരുടെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രചരണം ഉണ്ടായിരുന്നത്. പക്ഷേ UDF ആണെങ്കിൽ പ്രമുഖരായ മുൻനിര നേതാക്കളെല്ലാം കണ്ണൂരെ ഒഴുക്കിക്കൊണ്ടാണ് പ്രചരണം അവസാനിപ്പിച്ചത്. ഇന്ന് പരസ്യപ്രചരണത്തിന്റെ അവസാനമാണ്. ഈ ഘട്ടത്തിൽ കണ്ണൂരിലെ താരസ്ഥാനാർത്ഥിയായ മഹിളാ അസോസിയേഷന്റെ ദേശീയ നേതാവായ എൻ സുകന്യ ചേരുകയാണ്. ഇവരാണിപ്പോൾ കോർപ്പറേഷനെ നയിക്കാൻ വേണ്ടി LDF കണ്ടുവച്ചിരിക്കുന്നത്. ഈ വലിയ പ്രചരണം നടത്തി അവസാന ദിവസം ഇന്നെന്താണ് പരിപാടികൾ? ഇന്ന് വ്യക്തിപരമായി ഞങ്ങൾ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നേരിട്ട് കാണാത്ത വോട്ടർമാരെ കാണുക എന്നുള്ളത് തന്നെയാണ്. കലാശക്കൊട്ട എന്നുള്ള രൂപത്തിൽ പ്ലാൻ ചെയ്തിട്ടില്ല, എങ്കിലും ചെറുപ്പക്കാരുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള ഒരു ആവേശം സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവസാനം വലിയ രൂപത്തിലല്ലെങ്കിലും ഒരു പ്രചരണ സമാപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ നിയന്ത്രിതമായ പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ചുകൊണ്ടുള്ള ചില പരിപാടികൾ കോർപ്പറേഷൻ പരിധിയിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഉണ്ടാവും. BJP പോലും വലിയ മത്സരമാണ് ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തുന്നത്. 27-27 ആയിരുന്നു. UDFന് വലിയ സ്വാധീനമുള്ള സ്ഥലങ്ങളും ഉണ്ട്. അവർ പറയുന്നു 35 ജയിച്ചു കയറുന്നു. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്താ? ആ പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനം എന്താ? ഞങ്ങളങ്ങനെ ഇപ്പോൾ സീറ്റിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ മുൻകൂട്ടി പ്രവചിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾക്ക് ലഭിച്ച ഒരു റിപ്പോർട്ട് അനുസരിച്ച് വ്യക്തമായ ഭൂരിപക്ഷം ഇത്തവണ കണ്ണൂർ കോർപ്പറേഷനകത്ത്
എൽഡിഎഫിനുണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ തവണ വിജയിച്ച സീറ്റുകൾക്കൊപ്പം അപ്രതീക്ഷിതമായ അട്ടിമറി വിജയം മറ്റു ചില സീറ്റുകളിൽ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണത്തെ സാഹചര്യം എല്ലായിടത്തും ഉണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല, കാരണം വിമത പ്രശ്നം അത്തരം കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു നേട്ടം ഞങ്ങൾക്കുണ്ടായത്, ഒന്ന്, കഴിഞ്ഞ 4 വർഷക്കാലത്തെ കോർപ്പറേഷനകത്തെ എൽഡിഎഫിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം, അതുപോലെ എൽഡിഎഫിൻ്റെ കൗൺസിലർമാർ വിജയിച്ച ഡിവിഷനുകളിൽ അവർ നടത്തിയിട്ടുള്ള ഒരു നല്ല ഇടപെടൽ. അപ്പോൾ ഇതെല്ലാം തന്നെ ഞങ്ങൾക്ക് ആ നേരത്തെ വിജയിച്ച സീറ്റുകൾ നിലനിർത്താനുള്ള സാധ്യതകളായിട്ട് മാറുന്നുണ്ട്. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് കേരളമൊട്ടാകെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ തരംഗത്തിൻ്റെ ഭാഗമായി തന്നെ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വിധിയെഴുത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കുകൂട്ടുന്നത്. യു ഡി എഫ് പറയുന്നത് നിങ്ങൾ 4 വർഷത്തോളം ഭരിച്ചപ്പോഴും പ്രധാനപ്പെട്ട ഒരു പദ്ധതികളും നടപ്പാക്കിയിട്ടില്ല, കൂടാതെ ഇപ്പോഴത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളും അഴിമതി ആരോപണങ്ങളൊക്കെ ചർച്ചയാകുന്നുണ്ട്, അതുകൊണ്ട് അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ്. യു ഡി എഫ് അങ്ങനെ പലതും പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ അവർ അവസാനത്തെ 1 വർഷമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നത്. ആ 1 വർഷം തന്നെ നമുക്കറിയാം 2 മേയർമാരായിരുന്നു. യഥാർത്ഥത്തിൽ അവർക്ക് ഒരു കാര്യം പഠിക്കാനോ എന്തെങ്കിലും ഒരു പുതിയ പദ്ധതി പോലും ഈ അവസാനത്തെ 1 വർഷം അവർക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 4 വർഷം തുടങ്ങി വെച്ച പലതും പൂർത്തീകരിക്കുന്നത് ശരിയാണ്, അവർ അവസാനം ഉണ്ടായിരുന്ന ആ ഘട്ടത്തിൽ ചിലത് പൂർത്തീകരിച്ചിട്ടുണ്ട്, ചിലത് അവരുടെ നിഷ്ക്രിയത്വത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിലച്ചു പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എൽ ഡി എഫിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതികളാണ് തങ്ങളുടേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവരിപ്പോൾ പ്രചരണം നടത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. രാഷ്ട്രീയ ബലാബലം തുടരുകയാണ്, ഒരു സമാധാനപരമായ പോളിംഗ് ഉണ്ടാവണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണ പോലെ അക്രമ സംഭവങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയുള്ള വലിയ മുൻകരുതലും കണ്ണൂരിൽ എടുത്തു കഴിഞ്ഞു. ഏതായാലും ഇന്നത്തോടു കൂടി സമാപനമാകുമ്പോൾ 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. ശാലിനി.